എന്റെ വെങ്കടേശ്വര വെങ്കടാചലപതി തിരുപ്പതി ഭഗവാനെ അങ്ങ് കുബേരനല്ലേ എല്ലാം നിറഞ്ഞവനല്ലേ അടിയങ്ങൾക്കും വാരിക്കോരി തരണേ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്റെ പറശ്ശിനിക്കടവ് വലിയ മുത്തപ്പ സ്ഥിരം പറയാറുള്ളതേ ഇന്നും എനിക്ക് പറയാനുള്ളൂ അങ്ങക്ക് ബോറടിക്കുമെന്ന് എനിക്കറിയാ എന്ത് ചെയ്യാനാ വെള്ളിക്കണ്ണ കെട്ടി അവിടത്തെ പോലെ ഈ ഉള്ളവനും പേരിന് ഒരു കുരുടൻ തന്നെയാ ഫുൾ ടൈം അല്ല ഈവനിങ് 6 മുതൽ മോർണിംഗ് 6 വരെ ആരാണ് മുത്തപ്പ ഈ മാലക്കണ്ണ് കണ്ടുപിടിച്ചത് എന്തിനാണ് മുത്തപ്പ അത് എനിക്കിട്ട് എന്നെ സ്പോൺസർ ചെയ്തത് സത്യം പറഞ്ഞാ എനിക്കും അങ്ങക്കും പിന്നെ കുച്ചിനിക്കാരനാരാണ് അബ്ദുനും മാത്രമേ ഈ അസുഖം അറിയൂ ഇത് രഹസ്യമായി സൂക്ഷിക്കാൻ അവിടത്തെ കൃപയുണ്ടാകണേ വെറുമൊരു ബംഗ്ലാവ് സൂക്ഷിപ്പാനായി എന്നെ ഈ നിലയിൽ എത്തിച്ച വലിയ മുത്തപ്പ എനിക്ക് മരണം വരെ ദീർഘായുസ് തരണേ 50 വയസ്സിൽ തട്ടിക്കളഞ്ഞേക്കല്ലേ ഈ ബംഗ്ലാവിലെ പാചകക്കാരനായ എനിക്ക് അന്നം തന്ന അകാലചരമ മറഞ്ഞ എന്റെ വലിയ മുതലാളി കേൾക്കുവാൻ അബ്ദു ബോധിപ്പിക്കുന്ന പരാതി നാട്ടുകാർ എന്നെ ഇപ്പോ അരണേ അബ്ദു എന്നാണ് വിളിക്കാറ് ഞാൻ എന്ത് ചെയ്തിട്ടാ ഉറങ്ങിക്കിടന്ന അങ്ങയുടെ അപ്പൂപ്പന്റെ തലയിൽ എന്റെ കയ്യിലിരുന്ന അമ്മിക്കല്ല് വീണ് അങ്ങേരി ചത്തുപോയി എന്ന നിസാര കാര്യത്തിന് മുതലാളിയുടെ അമ്മുമ്മ തുപ്പക്കോളാമ്പി വലിച്ച് എന്റെ തലയ്ക്കിട്ടെറിഞ്ഞു അന്ന് മുതൽ തുടങ്ങിയതാ എന്റെ ഈ മറവി അബ്ദു അങ്ങ് വിളിച്ചോ ഓ കൊച്ചു മുതലാളി പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു കാണും മുതലാളിയുടെ ഇന്നത്തെ മൂഡ് എങ്ങനെയാണോ ആവോ കാത്തുകൊള്ളണേ എന്റെ ദൈവമേ ഒരു സാധനം വച്ച വച്ചെടുത്ത് കാണില്ല എത്ര പ്രാവശ്യമായി വിളിക്കുന്നു അബ്ദു എന്റെ പൈപ്പ് എവിടെ കൊടുക്കൂ അബ്ദു എന്താണോ അത് പൈപ്പ് എടോ വലിക്കുന്ന പൈപ്പ് അവിടെ ഇത് ഞാൻ വലിച്ചു തിരിച്ചു ഓടിച്ചു മുറിച്ചെടുത്തതാ മുറിച്ചെടുത്തിട്ടും വെള്ളം നിൽക്കുന്നില്ല വെള്ളത്തിനെന്തോ കംപ്ലൈന്റ് ഉണ്ട് ബോസ് വിട്ടി ഇനി എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത് കടന്നു പോകൂ പുറത്ത് ഇപ്പഴാ ഒരു കാര്യം ഓർമ്മ വന്നത് വെറുതെ അല്ല നാട്ടുകാരി ഇയാൾ അരണബ്ദു എന്ന് വിളിക്കുന്നത് എന്നാലും എന്റെ പൈപ്പ് ഇന്നലെ ഞാനത് ബോസ് പൈപ്പ് നല്ല കുട്ടി പുത്തുമയ്ക്ക് ഇവിടെ ജീവിതത്തിൽ അസൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ല ബോസ് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് മുത്തമ്മ തന്നെ നോക്കണം ഓക്കെ കരിമരുന്നാണോ നിറച്ചത് ഗുഡ് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാമിൽ മാറ്റമൊന്നുമില്ലല്ലോ നോ 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 പ്രാതൽ കഴിഞ്ഞാൽ ഉടൻ ബ്രേക്ക്ഫാസ്റ്റ് പ്രാതൽ കഴിഞ്ഞാൽ ഉടൻ കുതിര സവാരി ഗുഡ് മോർണിംഗ് ബോസ് കൃത്യനിഷ്ഠ എന്ന് പറയുന്ന ഒരു വാക്ക് തന്റെ നിഘണ്ടുവിലുണ്ടോ ആറാമത്തെ വയസ്സിൽ കോളറ വന്നപ്പോ എന്റെ നിഘണ്ടു ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു ഞാനൊരു നിഘണ്ടു ഇല്ലാത്തവനാണല്ലോ പുറത്ത് ആരോട് പറയരുത് വിഡി താനെന്താണോ വൈകിയതെന്ന് ഇന്നലെ രാത്രി ഞാൻ നേരത്തെ കിടന്നുറങ്ങിയേ അപ്പൊ അതിന്റെ ക്ഷീണം കാണാൻ എഴുന്നേക്കാൻ വൈകി നാളെ രാത്രി ഞാൻ നേരത്തെ കിടന്നുറങ്ങിക്കോളാം താനാരെ കുംഭരണന്റെ അളിയനാ അല്ല ഈ ബംഗ്ലാവിന്റെ മുഴുവൻ ഉത്തരവാദിത്തം തന്റെ തലയിലാണെന്ന് അറിഞ്ഞൂടെ എന്താണോ യെസ് ബോസ് എന്റെ തീരുമാനം പുനഃപരിശോധിക്കാൻ ഇടവരുത്തരുത് മനസ്സിലായോ യെസ് ബോസ് യെസ് ബോസ് യെസ് ബോസ് യെസ് ബോസ് വെറുതെ കിടന്ന് അധ്വാനിക്കാൻ ഞാൻ ഈ കോടീശ്വരൻ തിന്നു മുടിപ്പിക്കാൻ കുറെ യെസ് ബോസ് യെസ് ബോസ് നോ നോ ബോസ് ഹായ് യെസ് വരൂ ചിൽഡ്രൻ നന്നായിട്ട് ഉറങ്ങിയില്ലേ മക്കൾ ഉറങ്ങിയില്ലേ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ലഞ്ച് ലഞ്ച് കഴിഞ്ഞാൽ ഡിന്നർ ഡിന്നർ കഴിഞ്ഞാൽ നോ വയറിളക്കം ദേഷ്യം മുഖത്താണെങ്കിലും മനസ്സ് പാവ ഉദാര മതിയായ നല്ലൊരു കോടീശ്വരൻ മുത്തമ്മ ഞങ്ങളുടെ യസ്മാനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാച്ചാ അബ്ദു റെഡിമേഡുണ്ട് ആ അബ്ദു റെഡിമേഡായിന്ന് എന്റെ പറശ്ശിനി കടവ് വലിയ മുത്തപ്പ അബ്ദു ഒറ്റക്കാണോ കിച്ചല്ലി എന്നാൽ ഇന്നവൻ അയില കൊണ്ട് അവിയൽ ഉണ്ടാക്കും എടാ അബ്ദു Mmm.
എല്ലാവരും പ്രാർത്ഥിക്കൂ. പ്ലേറ്റ് മലർത്തു. ബ്രേക്ക്, ബോസ് ഫാസ്റ്റ് റെഡി. സോറി ബോസ്, ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഏയ്, എന്താ ഇത്? മട്ടൺ സ്റ്റൂ, ടൊമാറ്റോ സോസ്, റെഡ് ബട്ടർ ജാം, ഇഡ്ഡലി, ഇതെല്ലാം നമ്മുടെ കേരള സ്റ്റൈലിൽ ഉണ്ടാക്കിയതാ. ഇതാണോ കേരള സ്റ്റൈൽ? അതെ ബോസ്. കയ്യിൽ മാത്രം പാൻറ്റിട്ട പോരാ, കാലിലും വേണം. കുട്ടികളുള്ള വീടാ ഇത്. സോറി ബോസ്, ഞാൻ മറന്നുപോയതാ. മറന്നുപോയി. അരണക്ക് ചീത്തപ്പേരുണ്ടാക്കരുത്. കഷ്ടം എന്താണോ, തനിക്കും ഇല്ല അമ്മ പങ്ങന്മാര്. ഈ സൈസ് ഇല്ല. ഇഡ്ഡലിക്ക് ജാം, സാമ്പാറിൽ മട്ടനോ? ഓ, ബ്രെഡ് ബട്ടർ മാത്രം കറക്റ്റ്. ബ്രെഡിൽ ബട്ടർ വെച്ചിട്ടുണ്ട്. ഇതെന്താ ടൂത്ത്പേസ്റ്റോ? ഇതെന്തൊരു കോമ്പിനേഷൻ എന്റെ മുത്തപ്പ. അഡ്ജസ്റ്റ് ചെയ്യാം. വേം വിളമ്പടോ. യെസ് ബോസ്. മോൾക്ക് നെയ് റോസ്റ്റ് റെഡി. ഇതങ്ങോട്ട് പോയി. ഈശ്വര, ഇത് ടേബിൾ ഷീറ്റ് ആണല്ലോ. ടേബിൾ ഷീറ്റ് ആണോ നെയ് റോസ്റ്റ് എന്ന് പറഞ്ഞു കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ നെയ് റോസ്റ്റ് മടക്കി പ്ലേറ്റില്. അയ്യോ, അപ്പൊ ടേബിൾ മാറ്റ് ആണെന്ന് വിചാരിച്ച് നെയ് റോസ്റ്റ് ആണോ മടക്കി വാഷിംഗ് മെഷീനിൽ തള്ളിയത്? താനാ വാഷിംഗ് മെഷീൻ നെയ് റോസ്റ്റ് ഉണക്കാനിട്ട്. ഇത് ഞാൻ വിളമ്പിക്കോളാം. ഉണ്ടാക്കാനറിയാം. നിങ്ങൾ ഞങ്ങളെ ഭക്ഷണം കഴിപ്പിക്കുകയാണോ അതോ ഭക്ഷണത്തിൽ കുളിപ്പിക്കുകയാണോ? എന്താണ് ഈശ്വര, എന്റെ സർവീസ് നന്നാവ്? ഞാൻ നന്നാവാൻ വേണ്ടി ജീവൻ ഡോൺ കഴിക്കും. ഇവിടെ നല്ല ഇരുട്ടുണ്ട്, ഇവിടെ എന്ത് കഴിക്കാം? തൊട്ട് നോക്കാൻ ടച്ചിങ്സ് ഒന്നും എടുത്തില്ല. ഞാൻ തരാം. എന്റെ മദ്യവും കുടിച്ച് എന്റെ മുഖത്തന്നെ തുപ്പനോട് എനിക്കൊരു സ്പോള് കൊടുത്ത. ഒരു കോടീശ്വരന്റെ കിടപ്പ് കണ്ടില്ലേ? ഇവൻ എന്താ ദീപശികയും എന്തി ഒളിമ്പിക്സിന് ഓടാൻ പോകും? അവനിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക, കിടക്കണ കണ്ടില്ലേ? എടാ പറ്റായി കിടക്കണ പട്ടി. പോകാനുള്ള ഉദ്ദേശം ഒന്നുമില്ലേ? ഇതെന്താ നിന്റെ അപ്പന് ചെലപ്പധികാരം കിട്ടിയതാ? എന്തിനാ അങ്ങനെയൊക്കെ പറയണേ? മണി എത്രയാടാ പന്നി? ആറുമണി കഴിഞ്ഞ എഗ്രിമെന്റ് പ്രകാരം 6 മണി വരെ ഈ ബംഗ്ലാവിൽ നിനക്ക് കോടീശ്വരന്റെ സ്ഥാനവും അധികാരവും ഉള്ളു. ഉടമ്പടി കഴിഞ്ഞു. ഉടമ്പടി കഴിഞ്ഞു? ഉടമ്പടി അല്ലേടാ ചാണാപ്പള്ളി, ഉടമ്പടി. അരഞ്ഞാണോ അണ്ടർവെയർ ഒഴിച്ച് ബാക്കിയെല്ലാം മോഹൻലാലിയുടെ സ്വന്തം. എന്നിട്ടും കോടീശ്വരന്റെ വേഷം കെട്ടിപ്പോ എന്തായിരുന്നു അഴിഞ്ഞാട്ടം? വെറുതെ ഒന്നല്ലല്ലോ, കാശണി തന്നിട്ടല്ലേ. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ ഇമ്മോറൽ ആവല്ലേ? എന്തേ? അതായത് ഈ വികാര പരിതരിതരാവരുത്. ഞാനിവിടെ സ്ഥിരം വരുന്ന കസ്റ്റംസ് അല്ലേ? എങ്ങനെ കസ്റ്റംസ് എന്ന് വെച്ചാ സ്ഥിരമായിട്ട് വരുന്ന ആളല്ലേ? അത് മനസ്സിലായി. അടുത്ത മലയാള മാസം നന്ദി നമ്മളെ കണ്ടതല്ലേ? അയ്യടാ, ഗുരുവായൂർ അമ്പലത്തിൽ പോണെങ്കിൽ ഇവിടെ തല കുമ്പിട്ട് തൊഴുതു പോണോ? പറച്ചോണ്ടോ ഗുരുവായൂർ അമ്പലത്തിൽ പോണോ? അതെ, പറച്ചോണ്ടെ ബാപ്പ. എന്റെ ഇരട്ട പേര് വിളിച്ച് കളിയാക്കണ്ടല്ല, അടിച്ചിട്ട് നിന്റെ രക്ഷപ്പെട്ടിട്ടില്ല. സോറി, മറന്നുപോയതാ. അയ്യോ, ഇതെന്താ കയ്യിലൊരു കെട്ട്? ഓർമ്മിപ്പിച്ചത് നന്നായി, മറക്കാതിരിക്കാൻ വേണ്ടി കെട്ടിയതാ. വാങ്ങിച്ച തിരിച്ചു തരണമല്ലോ, ഉടമ്പടിയില്ലാത്ത കാര്യമാ. മനസ്സിലായില്ലേ? ഇന്നലത്തെ ഡൈനിങ് ടേബിൾ ഒന്ന് മാറിയേ. ഇന്നലത്തെ ടച്ചിങ്സ് എല്ലാം അടിച്ചു വെച്ചിട്ട് ഇറങ്ങി പോടാ. വാ മക്കളെ. അയ്യോ, മോളുടെ കയ്യാണല്ല, ചെന്ന് നോക്കിയേ. ഇതെന്തു പറ്റി വസന്തരോഗം പിടിപെട്ട കോഴികളെ പോലെ? ഒന്ന് വേ നടന്നേ. ഹോ, വീട്ടിൽ ചെന്നിട്ട് വേണം വീണ്ടും എല്ലാം ഒന്നേന്ന് തുടങ്ങാൻ. പിള്ളേരല്ലേ, മേളവും പൂരവും കഴിഞ്ഞ പറമ്പ് പോലെ അവരുടെ മനസ്സ്. 3-4 ദിവസം എടുക്കുന്നു നേരെ ആവാൻ. അപ്പോഴേക്കും അടുത്ത മാസം 1-ാം തീയതി ആവുമല്ലോ. അപ്പൊ എല്ലാം പറഞ്ഞു, അടുത്ത മാസം മലയാള മാസം 1-ാം തീയതി വീണ്ടും കൂട്ടി. നന്ദിയില്ലാത്ത പട്ടികളെ മക്കളെ. അവൻ എന്താ പറഞ്ഞറിയാമോ? നീ നന്ദിയില്ലാത്ത പട്ടിയാണെന്ന്. മക്കളെ, നമ്മൾ അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ല. എല്ല് മുറിയെ എല്ലെടുക്കണം, എല്ല് മുറിയെ പണിയെടുക്കണം, അധ്വാനിയാവണം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ മുതലാളിക്ക് ആ ബംഗ്ലാവ് എന്റെ പേരിലേക്ക് എഴുതി തന്നൂടെ. അല്ലേ മോളെ? ആരോട് പറയാ. എന്താ വീട്? എന്റെ തിരുപ്പതി എഴിമല വെങ്കടേശ. അങ്ങനെ ശരിയാ, നമ്മുടെ മനസ്സും സ്വപ്നം പോലെ ഇതുങ്ങളും മികലാങ്കരാ.
നിങ്ങളുടെ പലവട പറഞ്ഞിട്ടില്ലേ കസ്റ്റം ഇരിക്കരുത്. നിനക്ക് വേറെ എവിടെയെങ്കിലും കെട്ടിയെടുത്തു. ആ ബംഗ്ലാവിലായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. അടുത്ത ജന്മമെങ്കിലും നമ്മൾ അവിടെ ജനിച്ചാ മതിയായിരുന്നു. മോളെ തലയിണ മറന്ന് എന്നെ തേക്കരുത്. ഈശ്വര കേട്ടില്ലേ തിരുപ്പതി ഭവനെ അവരുടെ ദുഃഖം. ഇവർക്ക് വേണ്ടി എന്നെ മാസത്തിൽ ഒരിക്കലെ കോടീശ്വരനാക്കാതെ ഈ ജന്മം മുഴുവൻ കോടീശ്വരനാക്കാനുള്ള യോഗം അവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചു തന്ന ഞാൻ അങ്ങേക്ക് വേണ്ടി അവന്റെ തല മൊട്ടയടിപ്പിച്ചേക്കാം. മോളെ നീ ഇല്ല അങ്കിൾ, ഇനി ഒരു ബലിയാടവൻ എന്നെ കിട്ടില്ല. ഞാനും രണ്ടു തവണയായി. പെട്ടെന്ന് അങ്കിളിന് ഒരു അത്യാവശ്യം വന്നാ മോട്ട തല പോയിട്ട് എന്റെ തിരുപ്പതി ഭവനെ മൊട്ടക്കൊക്കെ എന്താ വല്ല. പ്ലീസ് എന്നോട് ചോദിക്കരുത്, ഞാൻ തരില്ല.